ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോണത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ബേസിക് ആയിട്ട് കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയേണ്ട ഒരു കാര്യമാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. എന്താണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയാം. കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൻ്റെ ഡയഗ്രാമാണ് ഇത്. ഓക്കെ, എന്തൊക്കെ ഉണ്ടാവും കമ്പ്യൂട്ടറിൽ? മെയിനായിട്ട് ഇൻപുട്ട് ഡിവൈസസ് ഉണ്ടാവും, ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടാവും, പിന്നെ CPU ഉണ്ടാവും, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, ഇൻപുട്ട് ഡിവൈസസിൻ്റെ എക്സാമ്പിൾസ് നമുക്കറിയാവുന്ന കുറേ ഇതില്ലേ, കീബോർഡ്, മൗസ്, അങ്ങനെ. ഔട്ട്പുട്ട് ഡിവൈസിന് നമുക്ക് അറിയണ മെയിനായിട്ടുള്ളത് എന്താണ്? മോണിറ്റർ. മോണിറ്ററ് പറഞ്ഞാൽ സ്ക്രീന്, നമ്മൾ കാണുന്ന സ്ക്രീന്, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീന്. പിന്നെ വന്നിട്ട് സ്പീക്കറ്, ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസസിന് എക്സാമ്പിളാണ്. ഓക്കെ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ടാവും, മെമ്മറി യൂണിറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യണത് ആരാണ്? കൺട്രോൾ യൂണിറ്റാണ്. അതിനൊരു എക്സാമ്പിളായിട്ട് എങ്ങനെയാണ് പറയാറ്? ഒരു ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലാസ്സിലെ ഒരു ക്ലാസ് ടീച്ചറിൻ്റെ റോളാണ് കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്. കൺട്രോൾ യൂണിറ്റ് ഇപ്പോൾ ഒരു ക്ലാസ് ടീച്ചർ എന്തൊക്കെ ചെയ്യും? കോർഡിനേറ്റ് ചെയ്യും എല്ലാ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളും ചെയ്യണത്, അവരുടെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന ടീച്ചറായിരിക്കുമല്ലേ. അതേപോലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ്. കമ്പ്യൂട്ടറിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റാണ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരിത്തമെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണ് കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റ് നമുക്ക് ഒരു ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൻ്റെ ഫങ്ഷൻസ് ഓർത്ത് വെച്ചാൽ മതി. കാൽക്കുലേറ്ററിൽ എന്താ ചെയ്യുക? കാൽക്കുലേഷൻസ് ചെയ്യില്ല. അതേപോലെ കമ്പ്യൂട്ടറിലെ കാൽക്കുലേഷൻസ്, അത് അരിത്തമെറ്റിക്. അരിത്തമെറ്റിക് മീൻ നമ്പേഴ്സ് റിലേറ്റഡ്. അരിത്തമെറ്റിക്കും ഉണ്ടാവും, പിന്നെ ലോജിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഇതുണ്ടാവും, കാൽക്കുലേഷൻസ് ഉണ്ട്. അതെല്ലാം ചെയ്യണത് ഏതാണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലാണ്. മെമ്മറി യൂണിറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറിംഗ്. മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറി ഉണ്ടാവും, സെക്കൻഡറി മെമ്മറി ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പം മെയിനായിട്ട് അറിഞ്ഞു വെക്കേണ്ടത് ഇതൊക്കെയാണ്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ എന്തൊക്കെയാണ് വരിക? ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, CPU. CPU ആണ് മെയിൻ പാർട്ട്, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് എന്താണ്? CPU ആണ്. എന്താണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അല്ലെ, ഇപ്പോൾ എന്തൊക്കെയുണ്ട്? ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, CPU ഉണ്ട് മെയിനായിട്ട്. അപ്പം ഇനി എന്താണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയാം. നമ്മൾ കമ്പ്യൂട്ടറിന് യൂസർ, യൂസ് ചെയ്യുന്ന ആൾ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളിനെ എന്താ പറയുക? യൂസർ. നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഡാറ്റ, നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻഫർമേഷൻ, ഡാറ്റനെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? നമ്മൾ ഇൻപുട്ട് വഴിയാണ്, ഇൻപുട്ട് ഡിവൈസസ് വഴിയാണ് കമ്പ്യൂട്ടറിന് നമ്മൾ ഡാറ്റാസ് കൊടുക്കുക. ഓക്കെ, ആ കമ്പ്യൂട്ടർ എന്നിട്ട് അതിനെ പ്രോസസ്സിങ് ചെയ്യും. പ്രോസസ്സിങ് ചെയ്യണതൊക്കെ ഏതിൻ്റെ? CPUൻ്റെ ഹെൽപ്പിൽ നമ്മൾ കൊടുത്ത സംഭവം വെച്ചിട്ട് അത് പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് അത് തിരിച്ച് നമുക്ക് യൂസർക്ക് തരണമല്ലോ. അതെങ്ങനെയാണ്? ഔട്ട്പുട്ട് ഡിവൈസസ് വഴിയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ല, എന്താണ് ഇൻപുട്ട് ഡിവൈസ്, എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ് വഴിയാണ് നമുക്കത് കിട്ടുക. ഓക്കെ, ഇനി ഇൻപുട്ട് ഡിവൈസസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ പറയാൻ പോണത്. കുറച്ചേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. മെയിനായിട്ടുള്ള ഒന്ന് പറയാം. ഇൻപുട്ട് ഡിവൈസിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കീബോർഡ് മൗസ്, ലൈറ്റ് പെൻ, OMR, MICR, ബാർകോഡ് റീഡർ, ജോയ്സ്റ്റിക്ക്, സ്കാനർ. ഇനി അടുത്ത ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ് നോക്കാം. മോണിറ്റർ, പ്രിൻറ്റർ, സ്പീക്കർ. ഓക്കെ, ഇനി ചില ഒരു ഡിവൈസസ് എന്ന് പറയുന്നത് ഇൻപുട്ടും ആണ് ഔട്ട്പുട്ട് ഡിവൈസസും ആയിട്ട് ആക്ട് ചെയ്യും. അതിന് എക്സാമ്പിളാണ് മോഡം, പിന്നെ ടച്ച് സ്ക്രീൻ, നമ്മുടെ മൊബൈലിലുള്ള ടച്ച് സ്ക്രീൻ, പിന്നെ ഹെഡ്സെറ്റ്. ഹെഡ്സെറ്റ് എന്തുകൊണ്ടാണ് പറയണമെന്ന് പറഞ്ഞാൽ, ഹെഡ്സെറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമുക്കതിന് സംസാരിക്കാനും പറ്റും, കേൾക്കാനും പറ്റും. അതുകൊണ്ടാണ് അത് ഇൻപുട്ട് ഡിവൈസ്. സംസാരിക്കുമ്പോൾ എന്താണ്? ഇൻഫോർമേഷൻസ് കൊടുക്കുകയല്ലേ, അപ്പോൾ ഇൻപുട്ട്. കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടുന്നോ വരികയാണ്, അപ്പോൾ അതെന്ന് പറയുന്നത് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിൾ അപ്പോൾ എന്തൊക്കെയാണ്? മോഡം എല്ലാവർക്കും അറിയണതായിരിക്കാം. ടച്ച് സ്ക്രീനും ഹെഡ്സെറ്റും നമുക്കൊരു ന്യൂ ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസിൽ ഏതൊക്കെയാണ്? മോഡം, ടച്ച് സ്ക്രീൻ, ഹെഡ്സെറ്റ്. ഓക്കെ, ഇത്രയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ കുറിച്ചുള്ളത്. കുറച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ പിക്ചർ ഞാൻ അതിലിടാം, അത് നോക്കിക്കോളൂ.
ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത്, ഇൻപുട്ട് ഡിവൈസിൽ തന്നെ കീബോർഡ് അങ്ങനെ കുറച്ച് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം, നെക്സ്റ്റ് വീഡിയോസുകളായിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും എന്തായാലും അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.